ഇനി വുഡോ പ്ലൈവുഡോ എന്ത് ബെസ്റ്റ് വുഡ് ഉള്ളപ്പോ തന്റെ ഭാര്യയ്ക്കൊപ്പം ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യയുടെ അമ്മയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് യുവാവ്. എവിടെയാണ് എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് നോക്കാം. നാമക്കലിലെ കറുവപ്പെട്ടി എന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. കൂലിവേല ചെയ്യുന്ന ഗോകില എന്ന സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതും മകളുടെ ഭർത്താവിന്റെ കൈകൊണ്ട് തന്നെ. മകൾ ആരതിയുടെ ഭർത്താവാണ് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. കുറച്ചു വർഷം മുൻപായിരുന്നു ആരതിയും കാർത്തികും തമ്മിൽ പ്രണയബന്ധം ആരംഭിച്ചത്. ഇരുവരും തമ്മിലുള്ള സ്നേഹബന്ധം വൈകാതെ തന്നെ വീട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുവരുടെയും വീട്ടുകാരുടെ സമ്മതത്തോടെയായിരുന്നു ആരതിയുടെ വിവാഹം നടത്തിയിരുന്നത്. വിവാഹം കഴിഞ്ഞ് ഇരുവരും ഒരുമിച്ച് സ്നേഹത്തോടെ താമസിക്കുകയായിരുന്നു. എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരു വാരത്തിന് ശേഷമാണ് ഇരുവരുടെയും ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത്. കാർത്തികിന് ഫിക്സ് വരികയും അത് പെൺകുട്ടി കാണുകയും ചെയ്തു. ഇത് കണ്ട് ഭയന്ന പെൺകുട്ടി ഉടനെ തന്നെ തന്റെ വീട്ടിൽ അമ്മയെ തേടിയെത്തി. പലതവണ ആരതിയെ പറഞ്ഞു മനസ്സിലാക്കാനും തിരിച്ചു കൊണ്ടുവരാനും കാർത്തിക് ശ്രമിച്ചെങ്കിലും ശ്രമമെല്ലാം പാഴാവുകയായിരുന്നു. ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ച് മനസ്സെല്ലാം തകർന്നിരിക്കുകയായിരുന്നു കാർത്തിക്. അങ്ങനെ അവസാനം ഭാര്യ താമസിക്കുന്ന വീടിനടുത്ത് തന്നെ ഒരു വീടെടുത്ത് ഭാര്യയെ എന്നും കാണാമല്ലോ എന്ന് വിചാരിച്ച് താമസിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് കാണുകയും കുറച്ച് സംസാരിക്കുകയുമെങ്കിലും ചെയ്യാമല്ലോ ആരതിയുമായി എന്നായിരുന്നു കാർത്തിക് ചിന്തിച്ചത്. ഈ സംഭവം നടക്കുന്നതിന് മുൻപ് അമ്മയായി പലതവണ കാർത്തിക് സംസാരിച്ചിട്ടുണ്ട്. എന്നെയും അവളെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കണമെന്നാവശ്യപ്പെട്ട്. എന്നാൽ അമ്മയായിരുന്നു ഇതിന് തടസ്സമെന്നാണ് കാർത്തികും പറയുന്നത്. അങ്ങനെ പലതവണ ആരതിയുടെ അമ്മയും കാർത്തികുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയുണ്ടായി. അവസാനം അമ്മയുമായുള്ള ഈ തർക്കം തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചത്. അവസാനം വീട്ടിൽ ആരുമില്ലാത്ത തക്കം നോക്കി അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു കാർത്തിക്. കല്ലുകൊണ്ട് തലക്കടിച്ചാണ് അമ്മയെ കൊലപ്പെടുത്തിയത്. കൊല നടത്തിയതിനു ശേഷം അവിടെ തന്നെ കാർത്തിക് ഇരിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയതിനു ശേഷം കാർത്തികിനെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവം അറിഞ്ഞ പ്രദേശവാസികളെല്ലാം തന്നെ ഒട്ടാകെ അമ്പരപ്പിലാണിപ്പോൾ. തന്റെ ഭാര്യയ്ക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് അമ്മയുടെ തലയിൽ കല്ലുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആസിഫ് അലിയെ കുറിച്ച്, ആസിഫ് അലിയുടെ അഭിനയത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് വൈറസിൽ പുള്ളി ചെയ്തിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ ചെയ്ത ഒരു സിനിമയല്ലേ വൈറസ്. അപ്പൊ പറഞ്ഞു അതാണ് ആസിഫ് അലിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. ഒരു സ്റ്റാർ ആവണോ ഒരു ആക്ടർ ആവണോ എന്നുള്ള ഒരു ടേണിങ് പോയിന്റ് ഉണ്ട്. എനിക്ക് ഒറ്റ ഇത് ഒരു ആക്ടർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ നിങ്ങളുടെ ശബ്ദത്തിന് അത്രയും ബേസ് ഉണ്ടാക്കി സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ക്യാരക്ടേഴ്സ് നല്ലത് കിട്ടിയാലും ചെയ്യാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല. കുറ്റവും ശിക്ഷയും രാജീവ് രവി സിനിമയിലെ പോലീസുകാരനാവുകയാണ്. എന്താണ് പ്രത്യേകത? കുറ്റവാളി ആരായിരിക്കും എന്നുള്ളതിനേക്കാൾ ശിക്ഷ അനുഭവിക്കുന്നത് ആരൊക്കെയാണെന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്രയും പച്ചയ്ക്ക് കാണിക്കുന്നത്. കെട്ടിയോളാണ് മാലാഖ എന്ന സിനിമയിൽ ഒരു പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ, ഈ കാലഘട്ടത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്സ് ആണ്. ഇത് കേൾക്കുമ്പോൾ ഇതിനകത്ത് ഞാൻ പെട്ടുപോകോ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഈ സിനിമയെ വെച്ചിട്ട് അത് ജഡ്ജ് ചെയ്തിട്ട് അത് എന്റെ പൊളിറ്റിക്സ് അല്ല എന്നൊന്നും പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള സിനിമയെ കഴിഞ്ഞിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് ഒരു 4 പേജ് സീൻ ബാക്കിയുണ്ട്. നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് ഷൂട്ട് ചെയ്യണോ എന്ന് ചോദിച്ചു. അത്രയും കോൺഫിഡൻസ് ഞാൻ